അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ റേഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇതെന്താ ഒരുങ്ങി എവിടെ പോയതാണ്, അത് വേറെ സ്ഥലം ഒക്കെ അല്ലേ. അപ്പൊ ഞാൻ പള്ളിയിൽ പോയതായിരുന്നു കേട്ടോ, നമ്മുടെ കുമ്പസാരമായിരുന്നു ഇന്ന്. അപ്പൊ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിയാണ്, എല്ലാവരും ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ടുണ്ട്, ഞാൻ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഇങ്ങനെ അങ്ങ് നിന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നാളെ നമ്മുടെ ക്രിസ്മസ് ആണ്, അപ്പൊ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ അടിപൊളി ക്രിസ്മസ് ആശംസിക്കുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക ക്രിസ്മസ്. എനിക്കറിയാം എല്ലാവരും ക്രിസ്മസിൻ്റെ ഒരു തിരക്കിലായിരിക്കും, ഒരു ഓട്ടത്തിലായിരിക്കും എനിക്കറിയാം. അപ്പൊ എന്നാലും നമ്മുടെ വീഡിയോ നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തി കാണാൻ മാക്സിമം ശ്രമിക്കുക, തിരക്കിനിടയിലും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയും ഞാൻ ഓൾറെഡി വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഇൻട്രോ എടുക്കുന്നത്, എനിക്ക് അന്നേരം ഇൻട്രോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പൊ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയും എൻ്റെ തിരക്ക് പിടിച്ച ഒരു ക്രിസ്മസിൻ്റെ തലേ ദിവസത്തെ ഒരു ഓട്ടപ്പാച്ചിലാണ്. കുറേ പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും അതാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. ഫസ്റ്റ് ഞാൻ നമ്മുടെ മുറിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഞങ്ങളുടെ റൂമിൽ നിന്ന് തന്നെ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് പുതിയ ബെഡ്ഷീറ്റൊക്കെ ഇടാൻ പോവാണ്. പിന്നെ അവിടെയൊക്കെ ജനലും കട്ടിലൊക്കെ അപ്പടി പൊടിയായിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനാണെങ്കിലും വീട്ടിൽ പോയേക്കുമല്ലായിരുന്നോ, അപ്പോൾ മൊത്തത്തിൽ പൊടിയായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ്. അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ. ഇപ്പോൾ രാവിലെ ഒരു ഏകദേശം 8 മണിയായി കാണത്തുള്ളൂ കേട്ടോ, എഴുന്നേറ്റ് പല്ല് മാത്രം തേച്ചു അത്രയും കാര്യങ്ങളേ ചെയ്തിട്ടുള്ളൂ. അപ്പോഴാണ് ഞാൻ ഓർത്തത് ക്രിസ്മസ് അല്ലേ, എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചേക്കാം, നമ്മൾ ആഘോഷമൊന്നുമില്ല, എന്നാലും നമ്മുടെ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണമല്ലോ, കാരണം എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യും, നമ്മൾ പണ്ട് മുതലേ അങ്ങനെയൊക്കെ ചെയ്ത് ശീലിച്ചുകൊണ്ട് അത് തന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഈ ക്രിസ്മസ് ഇല്ലാതെ പോയതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതായാലും ചെയ്ത് ശീലിച്ച കാര്യങ്ങൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലെ എനിക്ക് ബോധോദയം വെച്ചപ്പോൾ ഞാൻ പതുക്കെ ജനലൊക്കെ തുടച്ച് എല്ലാം വൃത്തിയാക്കുകയാണ് കേട്ടോ. കൂടുതലും ഞാൻ ഈ റൂമാണ് കാണിച്ചിരിക്കുന്നത്, നമ്മുടെ ഈ റൂം. അപ്പോൾ ബാക്കി റൂമൊന്നും ക്ലീൻ ചെയ്യാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് ചെയ്യാത്തതുകൊണ്ടല്ല കേട്ടോ. ഇവിടെയാണ് എനിക്ക് ക്യാമറ വെക്കാനായിട്ട് ഇച്ചിരി കൂടെ സൗകര്യം ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാലോ നമുക്ക് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി പാടാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി എടുക്കാൻ. എന്നാലും മാക്സിമം എല്ലാ റൂമിലും അവിടെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഞാൻ കാണിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അടുക്കള ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, കാരണം അതൊരു അവിടെ ഒരു അംഗത്തിനുള്ള പരിപാടിയുണ്ട്, അത്രയും കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. അപ്പം ഇത് ഞാൻ ഞങ്ങളുടെ മുറിയിൽ നിന്ന് അടുത്ത റൂമിലേക്ക് വന്നു. അപ്പം അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ആശസിന് ഇറച്ചിയൊക്കെ വാങ്ങിച്ചിട്ട് വരിക, അപ്പോൾ അതൊക്കെ റെഡിയാക്കണം. അങ്ങനെ ഒത്തിരി ഒത്തിരി തിരക്കുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പം ഞാനിത് നിങ്ങൾക്ക് ബോറാവണ്ട ബോറടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇച്ചിരി ഫാസ്റ്റാക്കിയിട്ടിരിക്കുന്നത്, ഇച്ചിരി എല്ലാം നല്ല ഫാസ്റ്റാക്കിയിട്ടിരിക്കുന്നത്. വീഡിയോ എടുത്ത് നമ്മളെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അപ്പോൾ ഇത് ചുമ്മാ എന്തിനാണ് നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫാസ്റ്റാക്കി ഇട്ടേക്കുന്നതാണ്. എന്നാലും ജസ്റ്റ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്ന കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടുത്തെ ഞാൻ ബെഡ്ഷീറ്റൊന്നും മാറുന്നില്ല, കാരണം നമ്മുടെ പൂച്ചക്കുട്ടി അവിടെ കിടന്ന് ഇപ്പോൾ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അവൻ എണീറ്റ് കഴിഞ്ഞിട്ട് വേണം ഇനി ഇവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ മാറ്റാനായിട്ട്. അപ്പോൾ ഈ ജനലിലൊക്കെ കുറേ പേപ്പർ കഷ്ണങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, എല്ലാം പപ്പ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്. പണ്ട് കാലത്ത് മുതൽ കണ്ട ലോട്ടറി ടിക്കറ്റ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തുകൊണ്ട് മമ്മിയോട് ചോദിച്ചിട്ട് കൊണ്ട് കളയാണ് കേട്ടോ. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ കാരണം എല്ലാ സാധനവും ഞാൻ കൊണ്ടേ കളഞ്ഞു. ഇനിയും കുറേ കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. മമ്മിയും ഓരോ തിരക്കിലാണ്, പപ്പായും ഓരോരോ പണികളിലാണ് കേട്ടോ, ആരും ചുമ്മാ ഇരിക്കുന്നില്ല, എല്ലാവരും ഓരോ പണികളിലാണ്. അപ്പോൾ ഇത് അച്ഛൻ കൂടെ വന്നിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ ഓർത്തു അച്ഛൻ ഒന്നാമത് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ആ ഒരു തിരക്കിലൊക്കെ വരുന്നതല്ലേ, അടുത്ത് വരുമ്പം വീട്ടിലെ പണിയും കൂടെ ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ മാക്സിമം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണിയൊക്കെ ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. മിക്കതും നമ്മളെക്കൊണ്ട് നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഈ കാട്ടിലൊക്കെ പിടിച്ച് മാറ്റാനാണെങ്കിലും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പറ്റും, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ജനലിലൊക്കെ അപ്പടി പൊടിയാണ് കേട്ടോ, ഇടയ്ക്ക് മമ്മി അങ്ങോട്ട് പാസ് ചെയ്ത് പോയതായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്പീഡിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു മിന്നായം പോലെ മിന്നിമായെന്ന് കണ്ടത്. അപ്പോൾ ദാ ബാക്ക് സൈഡിൽ കാണുന്നത് നമ്മുടെ തൊഴുത്താണ് കേട്ടോ. അപ്പോൾ എല്ലാം അതെ മമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ക്രിസ്മസിൻ്റേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കായിരിക്കും എനിക്കറിയാം. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാവും, ചെറുതായിട്ടല്ല നല്ല രീതിയിൽ ക്ലാരിറ്റി കുറവുണ്ട്. എന്നാ വെച്ചാൽ എല്ലാ റൂമിലും നമ്മുടെ ലൈറ്റ് അത്ര സെറ്റല്ല, അത് കാരണം അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നമാണ് കേട്ടോ ഈ ക്ലാരിറ്റി. അപ്പോൾ ഇതെല്ലാവരും ക്ഷമിക്കുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഇഷ്ടമാവുന്നവർ മാത്രം നമ്മുടെ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ, അല്ലാത്തവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതായാലും ഞാനാണ്ടെ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാൻ പോവാണ്. നമ്മുടെ ബെഡിൽ അപ്പുറത്തേത് വെള്ളം എടുത്തു കഴുകാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു.
ഇനിയിപ്പോ നീയുമുണ്ട്, കുറേയേറെ പരിപാടികൾ ചെയ്യാനായിട്ട്. അച്ഛൻ വരുന്നതിന് മുമ്പ് എനിക്ക് എല്ലാ പരിപാടിയും തീർക്കണം, ഇല്ലെങ്കിൽ പിന്നെ അച്ഛയും കൂടെ കൂടും ചെയ്യാനായിട്ട്. അപ്പോൾ അതും ബുദ്ധിമുട്ടാവും, പണി ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാവത്തില്ല. അപ്പോൾ അതൊന്നും മുന്നേ എനിക്ക് എല്ലാ പരിപാടികളും ചെയ്ത് തീർക്കണം, എന്നിട്ട് വേണം എന്താണ് ഫുഡ് പോലും കഴിക്കാൻ, അതായത് രാവിലത്തെ കാപ്പി പോലും കുടിക്കണം എന്നിട്ട് വേണം. അപ്പോൾ അതിന് മുന്നേ എല്ലാം ചെയ്ത് തീർക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് കേട്ടോ. അപ്പം എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുക, അടിച്ച് പൊളിക്കുക. നമ്മൾ ഇപ്രാവശ്യം, അതായത് ഞാനും അച്ചാച്ചനും കൂടിയുള്ള ഫസ്റ്റ് ക്രിസ്മസ് ആണ് കേട്ടോ. നമ്മളിത് ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്, നല്ല അടിപൊളിയാക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒന്നും അല്ല, കാര്യങ്ങൾ ദൈവമാണ് തീരുമാനിക്കുന്നത് അല്ലേ, നമ്മൾ ആഘോഷിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്ന ദൈവമാണ് കേട്ടോ. അപ്പം നമുക്ക് അത്യാവശ്യം ആഘോഷിക്കാനൊക്കെ പറ്റുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ, എൻ്റെ വീട്ടിൽ പോയേനെയായിരുന്നു. അപ്പം നമ്മൾ ഇതുവരെയും ഒരാഘോഷങ്ങൾക്ക് നമ്മുടെ എൻ്റെ വീട്ടിൽ നിന്നിട്ടില്ല കേട്ടോ. ഈസ്റ്റർ ആണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ തന്നെയായിരുന്നു. അപ്പം എൻ്റെ വീട്ടിലൊന്നും നിന്നിട്ടില്ല, അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ അവിടെ ആഘോഷിക്കുന്നു എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് വിധി ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പം ഇത് നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം ഞാൻ സോപ്പ് പൊടിക്കകത്ത് മുക്കി വെച്ചു കേട്ടോ. പറഞ്ഞു ഇത്രയും സാധനം അല്ലാണ്ട് സോപ്പ് തിരിച്ച് അലക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് ഇവിടെ മൊത്തം തുടയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ വേറെ റൂമൊന്നും ചെയ്തിട്ടില്ല എന്ന്, ഞാൻ എല്ലാ റൂമും ചെയ്യുന്നുണ്ട്. പക്ഷേ വെട്ടത്തിൻ്റെ ഒരു പ്രശ്നം, പിന്നെ എനിക്ക് ക്യാമറ സെറ്റ് ചെയ്യാനുള്ള ഒരു ഇത് കൊണ്ടും കൂടെയാണ് എല്ലാം ഇവിടെ തന്നെ വെച്ച് ചെയ്യുന്നത് കേട്ടോ. മാക്സിമം വേറെ റൂമുകളും കാണിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ. അപ്പം ഇതൊക്കെയാണ്. അപ്പോൾ ക്ലാരിറ്റി കുറവുണ്ടാവും, അതൊക്കെ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് വീഡിയോ ഇടാനായിട്ട് വീണ്ടും വീണ്ടും നമ്മളെ ഒരു പ്രചോദനം തരുന്നത്. എനിക്കറിയാം വലിയ നമ്മൾ കണ്ടൻ്റ് ഒന്നും ഇല്ല നമ്മുടെ വീഡിയോയ്ക്ക്, അത്ര കാണാൻ വലിയ രസമൊന്നും ഇല്ല, ക്യാമറയ്ക്കാണെങ്കിലും ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ എനിക്കറിയാം. എന്നാലും നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഓരോ തുണികളായിട്ട് ഇനി അലക്കി ഉണങ്ങണം. അപ്പം ഞാൻ താണ്ട് നമ്മുടെ ബക്കറ്റിൽ നിന്ന് തുണികളൊക്കെ എടുത്ത് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. മമ്മി കുറേ നേരമായിട്ട് വരൂ, കാപ്പി കുടിക്കാൻ കാപ്പി കുടിക്കാൻ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇത് വിരിച്ചിട്ട് വേണം എനിക്ക് കാപ്പിയൊക്കെ കുടിക്കാനായിട്ട്. താണ്ട് നമ്മുടെ പറമ്പിൽ കൊണ്ട് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേരെന്നോട് പറഞ്ഞിരുന്നു പറമ്പിൽ തുണി വിരിക്കരുത്, മറ്റേ ഈ പുഴുക്കളും പ്രാണികളൊക്കെ കീറുന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് കുറേ മാക്സിമം ഞാൻ അയൽ വിരിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. വേറെ ഞാൻ ഈ മാറ്റും കാര്യങ്ങളൊക്കെ താഴെ തന്നെ വിരിച്ചേക്കുന്നത്. അപ്പോൾ അതാരും ഒന്നും വിചാരിക്കരുത്, എനിക്കറിയാം കേട്ടോ ഇങ്ങനെ കിട്ടിയിഞ്ഞാൽ അതും ഇതുമൊക്കെ കയറുന്നുള്ളത്. അപ്പം നമ്മുടെ തുണികളൊക്കെ ഇവിടെ കിടക്കട്ടെ. അപ്പം എൻ്റെ രാവിലത്തെ അംഗമൊക്കെ കഴിഞ്ഞു, മൊത്തത്തിൽ മടുത്തു. എന്താ അടിച്ച് വാരി തുടച്ച് കഴുകി വീടൊരു പുതിയ വീടാക്കിയിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് നോക്കി കണ്ടാൽ അതൊന്നും മനസ്സിലായി എല്ലാവർക്കും കേട്ടോ. ഈ കഷ്ടപ്പെട്ടതിൻ്റെ ഒന്നും നമുക്ക് നോക്കുമ്പോൾ കാണാനില്ല, പക്ഷെ നല്ല പണി പറഞ്ഞിട്ടുണ്ട്. കാപ്പി പോലും കുടിച്ചിട്ടില്ല, രാവിലെ എഴുന്നേറ്റപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. എന്തോ ഒരു പ്രത്യേക മൂഡ് തോന്നി, മൊത്തം വൃത്തിയാക്കിയേക്കാം എന്നുള്ളൊരു ചേതോ വികാരം വന്നതുകൊണ്ട് ഞാൻ എല്ലാം സെറ്റാക്കി. അച്ഛ കാണുമ്പോൾ വഴക്ക് പറയും, ഇനി ഇതൊക്കെ എന്തിനാ ഒറ്റയ്ക്ക് ചെയ്തത്, ഞാനും കൂടെ വന്നിട്ട് ചെയ്തില്ലായിരുന്നു എന്ന് ചോദിച്ചിട്ട് വഴക്കുണ്ടാക്കും. ഞാൻ എൻ്റെ ചെടിച്ചട്ടി കാണിച്ചു തരാം കേട്ടോ. എൻ്റെ പൂവല്ല, ഞാൻ ചെ പൂവല്ല ഉണ്ടായിരുന്ന ചെടിയൊക്കെ ഞാൻ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ഞാൻ മേടിച്ച ചെടിച്ചട്ടി, ഇതൊക്കെ ഞാൻ പുതിയതായിട്ട് കുഴിച്ചു വെച്ചത്. ഇത് മറ്റേ വാടാമുല്ലയുടെ ഇത് ഭാര്യ പാകിയേക്കുന്ന കേട്ടോ. അടുപ്പിച്ചടുപ്പിച്ച് വെച്ചേക്കുന്നതിന് അപ്പുറത്തേക്ക് ഭയങ്കര വെയിലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കരിഞ്ഞു പോയാലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇതാണ്ട് ചെറിയ ചട്ടിയാട്ടോ, 10 രൂപ ഒരെണ്ണത്തിന്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ താണ്ട് അലക്കിയിട്ട് ബക്കറ്റ് പോലും പെരക്കത്ത് കയറ്റി വെച്ചിട്ടില്ല, അന്നേരം അവിടെ ഇരിക്കുക. ഇനി വേണം കുറച്ചും കൂടെ അടുക്കിപ്പെറുക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ക്രിസ്മസ് ക്ലീനിങ്, അതായത് ക്രിസ്മസിന് വേണ്ടി, നമുക്ക് ക്രിസ്മസ് ഇല്ല എന്നാൽ പോലും നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ഇടണമല്ലോ ആഘോഷങ്ങളില്ലെങ്കിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാവുമോ എന്നറിയില്ല. ഏതായാലും ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ നാളെ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.